ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രീൻ ടൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആൻറ്റിക് ബോട്ടിലാർട്ടാണ് ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൻറ്റിക് ബോട്ടിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുവരെ ഈ ഒരു മെത്തേഡിൽ ഒരു വർക്കും ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിച്ച് നോക്കാൻ പോണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഇത് നമ്മൾ മുമ്പ് ഒരു വർക്ക് ചെയ്ത് നോക്കിയിട്ട് പാളി പോയിട്ടുള്ള ഒരു ബിയർ ബോട്ടിലാണ് അപ്പൊ ഇതിന്റെ മുകളിൽ ഇന്നത്തെ ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കാന്ന് വെച്ചിട്ടാണ് ഇത് എടുത്തേക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ടത് ചകിരിയല്ല ചകിരിയുടെ ഇതുപോലത്തെ ചെറിയ നാരുകളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇത് എന്തിനാന്നുള്ളത് വഴിയെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഇതുപോലെ ഒരു പശു ഉപയോഗിച്ചിട്ട് നമ്മൾ വളരെ റഫായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും ഒട്ടിക്കണം എന്നൊന്നും ഇല്ല ടച്ച് ചെയ്തിരിക്കണം പെട്ടെന്നൊന്നും ഊരി പോ ആ രീതിയിലൊന്ന് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ശകരിനാൽ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടണ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇതിനോട് സാമ്യമുള്ള മെറ്റീരിയൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് അപ്പം ടിഷ്യൂ പേപ്പർ എന്തിനാണെന്നുള്ളത് ഇപ്പം ഏകദേശം കുറേ പേർക്ക് ക്യാൻഡിക് ബോട്ടിലൊക്കെ ചെയ്യണവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മൾ ഗമൊക്കെ ആവശ്യത്തിനെടുത്ത് ഇതുപോലെ കലക്കി സെറ്റാക്കുക അതിൽ കുറച്ച് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആ ടിഷ്യൂ പേപ്പർ ിൽ എവിടെയൊക്കെയാണ് ഈ ഒരു വാട്ടർ ഗമിന്റെ വാട്ടർ ആവണ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് നിർബന്ധൊന്നും അപ്പോൾ അപ്പൊ അത് ഇതുപോലെ നമ്മൾ കൈ ആദ്യം ഈ ബോട്ടിൽ ഈ ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് വാട്ടർ മിക്സ് ചെയ്ത ഗ്ലൂ ആണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇതുപോലൊന്ന് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ അത് ബോട്ടിലൊക്കെ മുഴുവനായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കണം ഇത് ഉണങ്ങി കഴിഞ്ഞു വെച്ചെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല ഇന്ന് നമ്മൾ നമ്മുടെ കസിൻസിന്റെ വീട്ടിൽ പോയേക്കാണ് അപ്പോൾ അവിടെ എല്ലാ കസിൻസും വന്നിട്ട് ഇന്നൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചിരട്ടിയൊക്കെ കത്തിച്ച് നല്ല രീതിക്ക് തന്നെ കനലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ ചിക്കൻ നമ്മളത് മസാല ഒക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചേക്കണ ചിക്കനാണ് അത് ഈ ഒരു കനലിന്റെ മുകളിലായിട്ട് ഇഷ്ടിക വെച്ച് സെറ്റ് ചെയ്ത ഒരു പോർഷനിലേക്ക് ഇറക്കി വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായി വീശി ാലാണ് ആ ഒരു കനല് കറക്റ്റായിട്ട് എരിയുള്ളു അപ്പോൾ അത്യാവശ്യം നല്ല പൊകിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അത് ടേസ്റ്റ് നോക്കലാണ് അടുത്ത പരിപാടി അപ്പോൾ അത് നോക്കി അപ്പം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല നല്ല നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴിക്കലാണ് പരിപാടി അതിൻ്റെ വീഡിയോ എന്തായാലും കാണിക്കുന്നില്ല അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും നമ്മുടെ ആ ഒരു ഉണങ്ങാൻ വെച്ച വർക്ക് ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചകിരി വെച്ച കാരണം ഇതുപോലെ നല്ല രീതിക്ക് ടെക്സ്ച്ചറൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് കളർ ഇതിൻ്റെ മുകളിൽ ഫുൾ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബ്ലാക്ക് ഫാബ്രിക് കളറാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതേ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓവറായിട്ട് വെള്ളം മിക്സ് ചെയ്ത് എന്നാൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യും വേണം വെള്ളം മിക്സ് ചെയ്താലാണ് നമുക്ക് ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഉള്ള പോർഷനിൽ കറക്റ്റായിട്ട് ആ ഒരു കളർ എത്തിക്കാൻ പറ്റുള്ളൂ ആ ഭാഗം ചെയ്യുമ്പോൾ നന്നായി ഒന്ന് കെയർഫുള്ളായി വൈറ്റ് പോർഷൻ കാണാത്ത വിധത്തിൽ ചെയ്യുക ഇപ്പം നമ്മൾ വന്നേക്കണത് ഒരു മെറ്റൽ കളറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്നല്ല രണ്ട് കളർ വാങ്ങേണ്ടത് അപ്പൊ നമ്മുടെ അടുത്തുള്ള കടയിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഒരു കോപ്പർ കളറും പിന്നെ ഒരു ഗ്രീൻ കളറുമാണ് മെറ്റാലിക് കളറും നമ്മൾ വാങ്ങുന്നത് നമ്മുടെ കയ്യിൽ ആ കളേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പൊ അവിടുന്ന് നമ്മളിത് രണ്ട് കളേഴ്സ് വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇരുപത്തി രൂപയാണ് പ്രിന്റ് വില വരുന്നത് വെച്ചെങ്കിൽ നമുക്ക് ഇത് മൂന്ന് രൂപക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഇതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ സാധാ പെയിന്റ് പോലെ തന്നെയാണ് ആദ്യം ഞാൻ വിരലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത് നമ്മൾ കുറേ വീഡിയോസിൽ അങ്ങനെയാണ് കണ്ടേക്കുന്നത് പക്ഷേ എനിക്കത് അത്ര ഒരു സൂട്ടബിളായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു വിരലുകൊണ്ട് കൊടുക്കുമ്പോൾ ആ വിരലിൽ ടച്ച് ചെയ്യുന്ന പോർഷനിൽ മാത്രം കൂടുതൽ കളർ തങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയിട്ട് ബ്രഷ് കൊണ്ടാക്കിയത് ബ്രഷ് ഉണ്ടാക്കുമ്പോഴും സെയിം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി എനിക്കൊരു ബെറ്റർ റിസൾട്ട് ഫീൽ ചെയ്തു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു കളർ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയേക്കണത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ആ ചകിരിനാല് വെച്ച പോർഷനൊക്കെ ഒന്ന് ഉയർന്നു നിൽക്കണ കാരണം അതിനൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇത് ബ്രഷ് വെച്ച് ചെയ്തപ്പോൾ ആദ്യം ആ ടച്ച് ചെയ്ത പോർഷനിൽ ചെറിയ ലൈൻസ് ഫോം ചെയ്തു നിങ്ങൾക്ക് ഇവിടെ സൈഡിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അല്ല കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല ഭാഗമാണ് അതെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് സൈഡിലായിട്ട് കുറച്ച് ലൈൻസ് കാണാൻ പറ്റും അത് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അത് നമ്മുടെ കൺട്രോളിലായി ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ദൈ ഇതുപോലെ ലീഫിന്റെ ഒരു ഷേപ്പ് പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു നമ്മളിത് ഇതുപോലെയാണ് ആ ഒരു ബ്രഷിന്റെ സ്ട്രോക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ ലീഫുകളും ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഗ്രീൻ കളറായ കാരണം നല്ല രസമായിട്ട് തന്നെ ഉണ്ട് ഈ ഒരു പോർഷൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു വർക്ക് കൂടുതൽ ഇഷ്ടമായത് വീഡിയോയില് കാണുന്നേക്കാളും ഈ ഒരു വർക്ക് നേരിട്ട് കാണാനാവും കൂടുതൽ ഭംഗി ഉണ്ടാവുക ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് ആ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവും അതായത് ഇങ്ങനത്തെ വർക്കുകൾ പൊതുവെ നേരിട്ട് കാണാനാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തേക്കണത് ആദ്യം എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടൊന്നും തോന്നിയില്ല പിന്നെ ചെയ്ത് ആ ഒരു ഫ്ലോയിലേക്ക് വന്നപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തേക്കണേ ഇതുപോലത്തെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള വർക്കുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പം നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും സോ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടന്റ് ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ഇന്ന് നമുക്ക് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അയച്ചു തന്നേക്കുന്ന ട്രൈ പിക്സ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ആദ്യത്തെ ഈ ഒരു വർക്ക് അയച്ചു തന്നേക്കുന്നത് ഡ്യൂവൽ കിങ്സ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ആണ് അവര് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു മിനിയേച്ചർ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മിനിയേച്ചർ ബോട്ടിൽ വെച്ച് ചെയ്ത മറ്റ് വർക്കുകൾ അവർ പ്ലാസ്റ്റിക് ബോട്ടിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതും നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ ചെയ്തെടുത്തേക്കുന്നത് അടുത്ത വർക്ക് നമുക്ക് അയച്ചു തന്നേക്കുന്നത് ആഷിഫാണ് ആഷിഫും നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു ഹണിബീനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പുള്ളി ചിറക് വെച്ചിട്ടില്ല അപ്പോൾ ചിറക് വെച്ചിട്ടുള്ള ഒരു വർക്കും കൂടി നമുക്ക് അയച്ചു തന്നോളൂ പിന്നെ ഹൃദ്യിയാണ് നമുക്ക് ഈ ഒരു മഷ്റൂം ഹൗസ് ക്രിയേറ്റ് ചെയ്തത് അയച്ചു തന്നേക്കുന്നത് നമ്മൾ ബൾബ് വെച്ച് ചെയ്ത ഒരു വർക്കായിരുന്നു അത് ആൾ ആളേതായ ഒരു കളർ ടോണിൽ അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പ്രധാന കാരണം എന്തെ ഈ മനുഷ്യനാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ആളുടെ ഒരു വർക്ക് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുമോ എന്ന് പറഞ്ഞതിന്റെ ബേസിലാണ് നമ്മൾ ഈ രീതിയിൽ ഈ ഒരു വീഡിയോ ഇന്ന് പ്ലാൻ ചെയ്തത് തന്നെ അപ്പൊ ഈ വർക്ക് ചെയ്തേക്കുന്നതും നല്ല രസമായിട്ട് തന്നെ ആൾ നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത വർക്ക് നമുക്ക് അയച്ചു തന്നേക്കുന്നത് ഫിദയാണ് ഫിത ഈ ഒരു വർക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ആൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ക്ലേ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ചെവിയും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തത് ആൾ അതൊരു കാർഡ്ബോർഡ് ഷീറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് ചെയ്ത ഈ ഒരു വർക്ക് ഈ കൂട്ടുകാരൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് ആളുടെ പേര് എനിക്ക് കറക്റ്റ് വായിച്ചിട്ട് മനസ്സിലാവണില്ല പിന്നെ നമ്മൾ ഹാലോവിൻ സീരീസിൽ ചെയ്ത ഈ ഒരു വവ്വാലിനെ ആളൊരു പ്രത്യേകതരം ബോട്ടിൽ ഉപയോഗിച്ചിട്ടൊക്കെ റീക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ധിയാണ് ഈ ഒരു വർക്ക് അയച്ചു തന്നേക്കുന്നത് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഇട്ടൊരു വർക്കാണ് നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു മണി ഹെഡ്സിന്റെ ബോട്ടിലും പിന്നെ ആ ഒരു മഷ്റൂം ഹൗസ് ഒക്കെ ആളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ടോണുകളൊക്കെ യൂസ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വർക്ക് അയച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മൾ വാലന്റീന വാലന്റീൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടായിരുന്നു ഡൂഡിൽ ബോട്ടിൽ ആർട്ട് അടുത്ത വർക്ക് നമുക്ക് അയച്ചു തന്നേക്കണത് അഞ്ചു ചേച്ചിയാണ് ചേച്ചി അയച്ചു തന്ന വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ബോട്ടിൽ ഹൗസ് ആണ് അത് നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഡിഫറന്റ് ആയിട്ടുള്ള കുറെ എലമെന്റുകൾ ആഡ് ചെയ്തിട്ട് സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ബൾബ് ഉപയോഗിച്ചിട്ടുള്ള മഷ്റൂം ഹൗസ് രണ്ട് ഡിഫറെന്റ് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല ഫോട്ടോയും എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആളുടേതായ സ്റ്റൈലിലാൾ ആ ഒരു ഡ്യൂഡിൽ വർക്കൊക്കെ ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വർക്കുകൾ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവണേ അതുപോലെ ആ ഒരു വാലൻറ്റൈൻസ് ഡേ വർക്ക് തന്നെയാണ് ഇതേ ഇവിടെ ഡൂഡിൽ വർക്ക് ആളുടേതായ സ്റ്റൈലിൽ ആൾ ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള വർക്കാണ് പിന്നെ ഇത് നേരത്തെ കണ്ട പോലെ തന്നെ മിനിയേച്ചർ ആ ഒരു ഹണീബീനെ ചെയ്ത വർക്കാണ് ഇതിൻ്റെ കുറച്ച് അടുത്തു നിന്നുള്ള ഫോട്ടോ കാണിച്ചു തരാം ഇത് ലൈറ്റ് ഉള്ളതാണ് ദേ ഈ ഒരു ഫോട്ടോ ഇതിൽ ആ ഒരു ചിറക് ചെയ്തേക്കണതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കണത് ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ച് ചെറുക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ആംബിയൻസ് നല്ല രസമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ വർക്കുകൾ നമുക്ക് അയച്ചു തന്നേക്കുന്നത് രജനി ആണ് രജനി ചേച്ചിയാണോന്നും എനിക്കറിയില്ല വർക്ക് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്ക് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ചെയ്ത സെയിം ആ ഒരു ക്വാളിറ്റി ഇവർ ഇവരിതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വർക്കുകളൊക്കെ ഇതുപോലെ കാണുമ്പോഴാണ് നമുക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ള ഒരു കൂടുതൽ പ്രചോദനം ഉണ്ടാവുന്നത് പിന്നെ നമുക്ക് ഈ വർക്ക് അയച്ചു തന്നേക്കുന്നത് നേച്ചർ ട്യൂൺ ആണ് നേച്ചർ ട്യൂൺ നമ്മുടെ തുടക്കം മുതൽ നമ്മുടെ ഒപ്പമുള്ള ഒരു സുഹൃത്താണ് ആളും നമ്മുടെ മിക്ക വർക്കുകളും നമുക്ക് അയച്ചുതരാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സുഹൃത്ത് കുട്ടികൾ നമുക്ക് അയച്ചു തരണ വർക്കുകൾ പെട്ടെന്നൊന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ കിട്ടി കുറച്ച് വർക്കുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് സോ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ്